ശക്തമായ കാറ്റാണ് കോട്ടയത്ത് ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി വീശിയത്. പ്രത്യേകിച്ച് കുമരകം ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാറ്റ്, ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലായിരുന്നു വീശിയത്. ഒരു ഓട്ടോറിക്ഷ ഈ കുമരകം ഭാഗത്ത് കുമരത്തുനിന്ന് ചെങ്ങളത്തേക്ക് വരികയായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഈ കാറ്റിന്റെ വേഗതയിൽ ദിശ മാറിപ്പോകുന്നതും അതുപോലെ തോട്ടിലേക്ക് പതിക്കുന്നതും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാതുക്കലാണ്. തിരുവാതുക്കലിൽ ഈ കാറ്റ് എത്രത്തോളം ഭീകരമായിട്ടാണ് ഇന്നലെ വീശിയതെന്ന് അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രം മതിയാകും. ഈ വീട്ടിന് മുകളിലുണ്ടായിരുന്ന റൂഫിംഗ് ആണ്, ഈ ഷീറ്റ് ഉപയോഗിച്ചുള്ള റൂഫിംഗ് ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ റൂഫിംഗ് ഇന്നലെ ഉണ്ടായ ഈ കാറ്റിൽ അപ്പുറത്തെ വീട്ടിലേക്ക്, സമീപമുള്ള മറ്റൊരു വീട്ടിലേക്ക് പതിച്ചിരിക്കുന്ന നിലംപതിക്കുകയായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾ, ഈ റൂഫിന്റെ അടിയിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെള്ളത്തിലായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ വീട്ടിലെ സാധനങ്ങളായിട്ട് ഈ 2-3 ടേബിൾ ഉണ്ടായിരുന്നു, അതുപോലെ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞ്, ഒരു വയസ്സായ കുഞ്ഞും ഈ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്നാൽ ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഈ വീട്ടിന്റെ ഉടമയായ സുജാത അമ്മ ഇപ്പോൾ നമുക്ക് മുച്ചേരിക്കാണ്. അമ്മ, എത്ര മണിയായിരുന്നു ഈ സംഭവം, അപകടം നടക്കുന്നത്? 6:30 കാറ്റ് അപ്പുറത്തേ വീശി, അങ്ങനെ വീശി, കാറ്റ് വീശി, ഞങ്ങള് കടന്നല്ലറിയ, അയ്യോ അയ്യോ എന്ന് വെച്ചി, ഭയങ്കര കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ്. അപ്പം ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്ന ഒച്ച പോലെ കേട്ടപ്പോഴത്തേക്കും ഞാൻ മോനോട് ഇല്ലായിരുന്നു, മോൻ തിരുവാതിർക്ക മരുന്നിന് പോയിരിക്കുമായിരുന്നു. ഞാനും കൊച്ചും അവള് ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മോന്റെ ഭാര്യയെ. ഞങ്ങൾ കിടന്ന് അലറി, അവിടുന്ന് എല്ലാവരും ആൾക്കാരെല്ലാം വന്ന് നോക്കും. അല്ലാതെ ഭയങ്കര മഴയല്ലേ, കറണ്ട് വെള്ളമില്ല, കറണ്ടില്ല, കറണ്ട് നേരം വിളിച്ചാ വന്നേ. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്നലത്തെ വൈകിട്ടുണ്ടായ കാറ്റിൽ ഈ കുമരകത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് മരങ്ങൾ വലിയ രീതിയിൽ കടപുഴകി വീണു. അപകടങ്ങൾ, ബൈക്ക് അപകടങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി. ഈ വീട്ടിലേക്ക് പല വീടുകളിൽ നിന്നും അതുപോലെ തന്നെ പല വീടുകളുടെയും റൂഫുകൾ ഇത്തരത്തിൽ നിലംപതിക്കുന്ന സ്ഥിതിയുണ്ടായി. കടകളുടെയൊക്കെ റൂഫുകൾ നിലംപതിക്കുന്ന കാഴ്ചകൾ കാണാൻ. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടമാണ് ഇന്നലെ വൈകിട്ട് നടന്ന ഈ കാറ്റിൽ, ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റ് എന്നാണ് പറയുന്നത്, ആ രീതിയിലുള്ള കാറ്റിൽ കോട്ടയത്ത് നിന്ന് ഉണ്ടായത്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.